ബഹുമാനിതരായ ഈ മഹലിൻ്റെ കാളി കൂടിയായ മുഹമ്മദ് കോയ തങ്ങളുടെ ഒരു പ്രാർത്ഥന സദസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 91 വർഷക്കാലമായി സമസ്ത കേരള ജമീയത്തുലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനം ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല ഈ നാടിൻ്റെ പൊതുസമാധാനത്തിനും ഇവിടുത്തെ സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്നതിനും അതോടൊപ്പം ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് എങ്ങനെ സമൂഹത്തിന് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമെന്നതുൾപ്പെടെ മറ്റുള്ളവർക്കെല്ലാം മാതൃകായോഗ്യമായ രീതിയിൽ ഒരു നേതൃത്വം അഭിമാനത്തോടുകൂടി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഒരുപാട് തലമുറകൾ മാറി മാറി വരുമ്പോഴും ഏത് സംഘടനക്കുമുണ്ടാകുന്ന സ്വാഭാവികമായ അപജയം ഇതൊരു ഇലാഹിയായ പ്രസ്ഥാനമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട് ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അതത് കാലങ്ങളിൽ വിശ്വാസപരമായും കർമ്മപരമായും മലയാളക്കരയിലെ മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാർഗദർശനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് നടത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല സത്യസന്ധമായി എതിരാളികൾക്ക് പോലും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധമുള്ള വിശ്വാസ്യതയും അംഗീകാരവും നേടിയെടുത്തുകൊണ്ട് ഈ മഹിതമായ പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി അതിൻ്റെയൊക്കെ ഖാദിമീങ്ങളായി അതിനോട് സഹകരിക്കുന്ന അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന അതിൻ്റെയൊക്കെ തണലിൽ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നൊരു മനോഭാവം നമുക്കൊക്കെ ലഭിച്ചു എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ന്യാമത്താണ്. നമുക്കും നമ്മുടെ അടുത്ത തലമുറകൾക്കും ഈ സുഹൃതങ്ങൾ സമ്പൂർണമായി നമ്മുടെയും അവരുടെയും ഒക്കെ ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കൃത്യമായി ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാറുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പലപ്പോഴും മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് എന്തോ അപകടകാരികളായ ഒരു വിഭാഗമാണ് എന്ന് ഉരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പലപ്പോഴും സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയും പ്രതികരണവും എന്താണ്? ഞങ്ങളങ്ങനെ തീവ്രവാദികളൊന്നുമല്ല, ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ ശാന്തിയെയും സമാധാനത്തെയും ഒക്കെ പിൻപറ്റുന്ന ആളുകളാണ് എന്ന് തിരിച്ചു മറുപടി പറയുന്നൊരു പണിയാണ് പലപ്പോഴും നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ തിരിച്ചറിയാവുന്നൊരു സംഗതി, പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങളും തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും സത്യസന്ധമായി മുസ്ലിം സമുദായത്തെ പരിശോധിക്കുന്ന ഏത് നിഷ്പക്ഷമതിക്കും കണ്ടെത്താൻ സാധിക്കുന്നൊരു സംഗതി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ചര്യയും സ്വഹാബത്തിൻ്റെ മാർഗവും പിൻപറ്റിക്കൊണ്ട് പാരമ്പര്യ ഇസ്ലാമിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നൊരു സമൂഹത്തിനിടയിൽ അത്തരത്തിലൊരു ആരോപണം പോലും ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഈ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം നേരത്തെ ഇവിടെ വാഫി സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യ ഇസ്ലാമിൻ്റെ ഭാഗമായി ജീവിച്ചു വന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിനെ പ്രസംഗിക്കുന്നതിനേക്കാൾ ഇസ്ലാമിനെ പുസ്തകങ്ങളിലൂടെയോ ലേഖനങ്ങളിലൂടെയോ ആധുനിക വാർത്താ മാധ്യമങ്ങളിലൂടെയോ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സുന്നത്തിനെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതുപോലെ ജീവിക്കാൻ പരിശ്രമിച്ച സ്വഹാബത്തും ആ സ്വഹാബത്തിനെ പിൻപറ്റിക്കൊണ്ട് പരമ്പരാഗതമായി മുസ്ലിം സമൂഹം കടന്നു വന്ന വഴിയെ സംരക്ഷിക്കാനും നിലനിർത്താനും പരിശ്രമിക്കുന്നൊരു വിഭാഗമാണ് ലോകത്തുടനീളമുള്ള ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന അഖിൽ സുന്നത്തുൽ ജമാഅയുടെ വക്താക്കൾ.
ഇന്ന് നിങ്ങൾ ആലോചിച്ചോക്കൂ, നമ്മുടെ ലോകത്ത് തന്നെയുള്ള വാർത്താ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അമേരിക്കയിൽ ഇന്ന് വിഷം ചീറ്റുന്ന ഒരു ഭരണാധികാരിയാണ് കടന്നു വന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് പോലും മുസ്ലിം സമുദായത്തെ ഞാൻ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലുമായി കടന്നു വന്നത്. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹം വളരെ കൃത്യമായി ചില നിയമനിർമ്മാണങ്ങളിലൂടെ പോലും വിവിധ മുസ്ലിം രാജ്യങ്ങളിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന രീതിയിൽ, വിസ നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള പല നിയമനിർമ്മാണങ്ങളും അവിടെ നടത്തി. എപ്പോഴും അതിന്റെ വിവാദങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേപോലെ മുസ്ലിം സമുദായത്തിന് വിഷം ചീറ്റുന്ന, മുസ്ലിം സമുദായത്തിനെതിരെ ഇങ്ങനെ അപകടകരമായ ആരോപണങ്ങളും ആക്രോശങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതേ അമേരിക്കയിൽ ലോകപ്രശസ്തരായ രണ്ട് ഇസ്ലാമിക പ്രബോധകന്മാർ, അവിടെ ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിന്റെ നിർവഹണത്തിന്റെ ആ വഴിയിൽ ആ ദൗത്യം അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയപ്പെടുന്ന രണ്ട് ഇസ്ലാമിക പ്രബോധകന്മാർ, ഒരാൾ ഹംസ യൂസുഫ് എന്ന് പറയും, മറ്റയാളുടെ പേര് ബിലാൽ ഫിലിപ്സ് എന്നാണ്. രണ്ടുപേരും അമേരിക്കൻ പൗരത്വമുള്ള ആളുകളാണ്. രണ്ടുപേരും അവിടെ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. രണ്ടുപേരും മുഴുസമയ ഇസ്ലാമിക പ്രബോധകരായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവർ രണ്ടിടയിലും രണ്ടുപേർക്കിടയിലുമുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹംസ യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ ഒരാരോപണമോ ഒരു വിമർശനമോ ഒരു നിയമക്കുരുക്കോ ഒരു പ്രതിസന്ധിയോ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ വഴിയിൽ ഇന്നേ വരെ അനുഭവപ്പെട്ടിട്ടില്ല. അതേ രാജ്യത്ത് തന്നെ അതേ രാജ്യത്തെ പൗരത്വമുള്ള ബിലാൽ ഫിലിപ്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അദ്ദേഹത്തിന്റെ മാർഗത്തിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് അന്വേഷണങ്ങളുമായി അദ്ദേഹത്തിന്റെ പല പ്രബോധന സംരംഭങ്ങളും വഴിമുട്ടി നിൽക്കുന്നു. ഇതിന്റെ കാരണം പരിശോധിക്കുമ്പോഴാണ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നത്, ഹംസ യൂസുഫ് എന്ന് പറയുന്നത് സമ്പൂർണമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ അനുസരിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുന്ന, തസവുഫിന്റെ മാർഗത്തെ മുസ്ലിം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന, പ്രഭാഷണത്തെക്കാൾ എഴുത്തിനേക്കാൾ പ്രബോധനത്തിന്റെ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനേക്കാളപ്പുറം വിശുദ്ധമായ ഇസ്ലാമിന്റെ ജീവിതത്തിലൂടെ ആ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന ശൈലി അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിനെതിരെ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് അജണ്ടയുമായി കടന്നുവന്ന ഒരു പ്രസിഡന്റിനെ പോലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും അംഗീകരിക്കാനും ബഹുമാനിക്കാനും അവരുടെ പ്രബോധനത്തിന്റെ മാർഗം സ്വീകരിച്ച സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ മൂക്കിന് കീഴിൽ പോലും വളരെ നിസ്സങ്കോചം ആത്മാഭിമാനത്തോടുകൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും പ്രബോധനം ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. ബിലാൽ ഫിലിപ്സ് അടിസ്ഥാനപരമായി സലഫി ആശയത്തെ ഉൾക്കൊള്ളുന്നയാളും അതിനെ പിൻപറ്റുന്നയാളും അതിന്റെ അടിസ്ഥാന ആശയത്തെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക പ്രബോധനം നടത്തുന്നയാളുമാണ്. ഇത് കൃത്യമായി ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഭീഷണി നേരിടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്തെ ചിത്രമാണത്. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരാം, ഈ സാക്ഷാൽ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരാം. നമ്മളൊക്കെ പലരും വിദ്യാർത്ഥികൾ കണ്ടവരായിരിക്കും. നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി പരിശോധിക്കാൻ വേണ്ടി നമ്മൾ അവലംബിക്കുന്ന ഒരു സുപ്രധാനമായ ഗ്രന്ഥമാണ് നമ്മുടെ നാട്ടിലെ സർവവിജ്ഞാനകോശം. ഈ സർവവിജ്ഞാനകോശം ഡോക്ടർ സുകുമാർ അഴീക്കോട് പോലെയുള്ള ഒരുപാട് അമുസ്ലിങ്ങളായിട്ടുള്ള പണ്ഡിതന്മാർ, സാംസ്കാരിക സാഹിത്യ നായകന്മാർ എഡിറ്റോറിയൽ ബോർഡിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഡോക്ടർ എം എം ബഷീർ പോലെയുള്ള വളരെ അപൂർവങ്ങളായിട്ടുള്ള ചില മുസ്ലിം നാമധാരികളാണ് അദ്ദേഹം അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ളത്. ഈ സർവവിജ്ഞാന കോശത്തിൽ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചു അജ്മീർ ഖാജയുടെ മഹാനായ മൊയിനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ്. അജ്മീർ ഖാജയുടെ ഇസ്ലാമിക പ്രബോധനം കൊണ്ട് മാത്രം 90 ലക്ഷം ഹൈന്ദവ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ഇതിൽ കാണുന്നു. സമസ്ത പ്രസിദ്ധീകരിച്ച പുസ്തകമല്ല, ഏതെങ്കിലും മുസ്ലിം പ്രസിദ്ധീകരണത്തിലൂടെ പുറത്തു വന്നതല്ല. ഒരുപാട് മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സമുദായത്തിൽപ്പെട്ട സാംസ്കാരിക സാഹിത്യ മേഖലയുള്ള ആധികാരികമായ ഗ്രന്ഥമായിട്ട് ഇന്നും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന സർവവിജ്ഞാനകോശത്തിൽ പറയുന്നു,
ഇന്ത്യയിലെ 90% വരുന്ന ഹിന്ദു സഹോദരന്മാർ അജ്മീർ ഖാജയുടെ ഇസ്ലാമിക പ്രബോധനത്തിൽ ആകൃഷ്ടായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഈ പറയപ്പെടുന്ന സർവവിജ്ഞാനകോശത്തിൽ ഇന്നും രേഖപ്പെടുത്തി കിടക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അജ്മീർ ഖാജയാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് മമ്പറം വരെ എത്തി നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് മക്ബറകളിൽ അന്ത്യവിശ്രം കൊള്ളുന്ന ഒരുപാട് സൂഫിവര്യന്മാരുടെ ആ മക്ബറകളെല്ലാം പരിശോധിച്ചാലറിയാം, അവിടെ ഒരുപക്ഷെ ഓരോ ദിവസവും അവിടെ തീർത്ഥാടനത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വലിയൊരു വിഭാഗം ആളുകൾ അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരെല്ലാം അവരുടെ ജീവിതകാലത്ത് വളരെ വ്യക്തമായി ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചിരുന്നു. അവരുടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി ധാരാളം ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാൻ കടന്നു വന്നു. അവരിലൂടെ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ജീവിതം പുലുകിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇന്നുവരെ നരേന്ദ്രമോദിയുടെ കാലത്ത് മാത്രമല്ല, ഇവിടെ ചരിത്രം വക്രീകരിച്ചെഴുതാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ, ഫാഷിസ്റ്റുകൾ ചരിത്രത്തെ വികൃതമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച കാലം മുതൽ ഒരിക്കലും ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിം ഭരണാധികാരികളെ മതഭ്രാന്തന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്, വർഗീയവാദികളെന്ന് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചവരെന്ന് വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രി തകർത്തവരെന്ന് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ദുരാരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആലിഫ്യങ്ങൾ, അവരിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പോലും അവരിൽപ്പെട്ട ഒരാളെ പോലും ഇവിടുത്തെ ഒരു BJP-ക്കാരനോ ഒരു സംഘപരിവാറുകാരനോ ഒരു ശിവസേനക്കാരനോ മതഭ്രാന്തൻ നിർബന്ധ മതപരിവർത്തനം നടത്തിയവൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആളക്കൂട്ടിയാൾ എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിട്ടില്ല. അവർക്കതിനുള്ള ധൈര്യമുണ്ടായിട്ടില്ല. എന്താണ് ഇതിന്റെ കാരണം? യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന വളരെ കൃത്യമായ പാരമ്പര്യത്തിന്റെ ശൈലി സ്വീകരിച്ചുകൊണ്ട് അവരാ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എങ്ങനെ എന്നത് പ്രസംഗിക്കുന്നതിനേക്കാളപ്പുറം, എഴുതുന്നതിനേക്കാളപ്പുറം സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പാരമ്പര്യ മുസ്ലിമിന്റെ ചരിത്രത്തിലുള്ള നീളം കണ്ടെത്താൻ സാധിക്കുന്നത്. ആ പ്രബോധനത്തിന്റെ ശൈലിയും സംസ്കാരവുമാണ് പിൽക്കാലത്ത് സമസ്ത കേരള ജമീയത്തിലും ഇവിടെ പണ്ഡിതന്മാർ ഇവിടെ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ധാരാളം പലപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ വേദികളിൽ പ്രകീർത്തിക്കുന്ന, പ്രശംസിക്കുന്ന, അനുസ്മരിക്കുന്ന മഹാനായ പതിറ്റാണ്ടുകളോളം സമസ്ത കേരള ജമീയത്തിലുമൊക്കെ നേതൃത്വം കൊടുത്ത റയീസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നൗറല്ലാഹു മർക്കദ, കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുമ്പോൾ തന്നെ അടുത്തൊരു പദപ്രയോഗം നമ്മൾ സാധാരണ പറയാറുള്ളത് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് പരിചയപ്പെടുത്താറുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചലനനിശ്ചലാവസ്ഥകളിൽ മൊത്തവും അത്രമേൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചൊരു പണ്ഡിതൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും മറ്റു മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി അവർക്കിടയിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അവിടെയെല്ലാം ഇവിടെ മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മതമൗലികവാദി എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന തരത്തിൽ മതത്തിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങളെ സമ്പൂർണമായി ജീവിതത്തിൽ നിലനിർത്തി ജീവിതത്തിൽ ഒരു കറാഹത്തിന് പോലും സാധ്യതയില്ലാത്ത പഴുതടച്ച ഇസ്ലാമിക ജീവിതം നയിച്ചിരുവാൻ ആ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്വന്തം അയൽവാസികൾ നാട്ടുകാർ കൂടി ആലോചിക്കുന്നു. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള വലിയൊരു പണ്ഡിതനാണല്ലോ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാളം സന്ദർശകർ വരാറുണ്ട്, ധാരാളം ആളുകൾ വരാറുണ്ട്. ആ വരുന്ന ആളുകൾക്കൊക്കെ സ്വസ്ഥമായിട്ട് വാഹനത്തിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നല്ലൊരു റോഡ് വെട്ടിക്കൊടുക്കണം. ആ റോഡ് വെട്ടിക്കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ യോഗം ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങോട്ട് റോഡ് വെട്ടിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആർക്ക്? ഇവിടുത്തെ വ്യത്യസ്ത സംസ്കാരങ്ങളോട് ഇളകി ചേർന്ന ഒരാൾക്കല്ല. ഇവിടെ എല്ലാ സമുദായവും ഉണ്ട്, എല്ലാ സംസ്കാരവും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അവർക്കൊക്കെ അനുസരിച്ച് നിന്ന ഒരാൾക്കല്ല.
അവരൊക്കെ മാനിച്ചു, ബഹുമാനിച്ചു, ആദരിച്ചു, അവരൊക്കെ എല്ലാ അർത്ഥത്തിലും പരിഗണിച്ചു. പക്ഷേ തന്റെ വിശ്വാസവും സംസ്കാരവും യാതൊരു വിട്ടുവീഴ്ചക്കും ഇടം നൽകാത്ത വിധത്തിൽ ആ സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവനെ മറ്റുള്ളവർ ആദരിക്കും, ഭയപ്പെടും, ആദരിക്കും എന്ന് പറയപ്പെട്ടതിന്റെ ഏറ്റവും നമ്മുടെ തലമുറയിൽ ജീവിച്ച മഹാനായ കണ്ണിത്ത് ഉസ്താദിന്റെ ജീവിതത്തിലൂടെ കണ്ടൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്കിടയിൽ, പുതിയ വിദ്യാർത്ഥികൾക്കിടയിൽ, നമ്മുടെ സഹോദരിമാർക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രതിഭാസം, പുതിയൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലത്തിനനുസരിച്ച്, ചുറ്റുപാടിനനുസരിച്ച്, നമ്മുടെ കൂട്ടുകാർക്കനുസരിച്ച്, നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വേണം. അതിനനുസരിച്ച് നമ്മുടെ വേഷവിധാനങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനനുസരിച്ച് നമ്മുടെ മതപരമായ സംസ്കാരത്തിലും ജീവിത രീതിയിലും വ്യത്യാസം വരുത്തണം. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. അങ്ങനെ നാടിനും ചുറ്റുപാടിനും സമുദായത്തിനും ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മൾ അല്പം ചില മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായിട്ട് ജീവിക്കണമെന്ന് പറയുന്ന ഒരു പുതിയ ചിന്താഗതി ഇവിടെ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുതരം തീവ്ര അൾട്രാ സെക്യുലറിസ്റ്റ് ആയിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചെറുപ്പക്കാരെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്കിടയിലുണ്ട്. ഇവിടെയാണ് യഥാർത്ഥ മതവിശ്വാസിയായി ജീവിച്ചാൽ, യഥാർത്ഥ മതത്തിന്റെ വിശ്വാസവും സംസ്കാരം അനുസരിച്ചുകൊണ്ട് സമ്പൂർണമായി ജീവിച്ചാൽ ഒരിക്കലും അവൻ ആക്ഷേപിക്കപ്പെടില്ല, ഒരിക്കലും അവനെ സംബന്ധിച്ചിടത്തോളം ആരോപണം ഉണ്ടാകില്ല. നേരെ മറിച്ച് മറ്റുള്ളവർക്കിടയിൽ ബഹുമാനവും ആദരവും ലഭ്യമാകാനാണ് അത് കാരണമാവുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ ഒരു ജീവിത രീതിയും ആ ഒരു ചിന്താഗതിയുമാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ നിലനിർത്താൻ ശ്രമിച്ചത്. അതിനുവേണ്ടി പ്രാഥമികമായ മദ്രസാ സംവിധാനം മുതൽ ഈ നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വരെ എത്തിച്ചേരുന്ന രീതിയിലുള്ള മതബോധത്തിൽ അധിഷ്ഠിതമായ വലിയൊരു വിദ്യാഭ്യാസ പരീക്ഷണത്തിന് ഈ പ്രസ്ഥാനം തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ആ പരീക്ഷണത്തിന്റെ പ്രോഡക്റ്റിന്റെ ഗുണഫലങ്ങൾ ഈ സമൂഹം അഭിമാനപൂർവ്വം ഇന്ന് അനുഭവിച്ചു വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് മലയാളക്കരയിലെ കേരളത്തിലെ മുസ്ലിം സമൂഹം അഭിമാനപൂർവ്വം ഇന്ന് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഈ മതബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഇല്ലാതെ ഒരിക്കലും ഈ സമൂഹത്തിന് ഈ സാംസ്കാരികമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം, ആധുനിക വാർത്താമാധ്യമങ്ങൾ, ഇന്നത്തെ നമ്മുടെ പുതിയ ചുറ്റുപാടുകൾ എല്ലാം നിരന്തരം തിന്മയിലേക്ക് തന്നെ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രമുഖമായ ഇവിടെ ഒരു പ്രമുഖമായ വാർത്താ ചാനലിൽ ഒരു വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ വാർത്ത അവതാരക ആദ്യമായിട്ട് മുഖവുരയായിട്ട് പറയുന്നു, ഞങ്ങളിതാ ഒരു പുതിയ എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തുവിടാൻ വേണ്ടി പോകുന്നു. ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വായിക്കുന്ന ഒരു പുതിയ മാധ്യമ സംസ്കാരം രൂപപ്പെട്ടു വരുന്നു. നമ്മുടെ കുട്ടികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ടെലിവിഷൻ ചാനൽ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന വാർത്താ മാധ്യമങ്ങൾ പോലും ഈ അർത്ഥത്തിലുള്ള എല്ലാ ധാർമ്മികതയുടെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ വിശ്വാസവും സംസ്കാരവും തന്റെ മൂല്യബോധവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ആ ശ്രമകരമായ ദൗത്യത്തിന്റെ വഴിയാണ് സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. കേരളത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, അവൻ ഏത് പഠനമേഖലയിലാണെങ്കിലും ഏത് തിരക്കിട്ട ജീവിതത്തിനിടയിലാണെങ്കിലും അവിടെയെല്ലാം മതപരമായ ധാർമ്മികമായ മൂല്യബോധത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള നിരവധി സംഘടനാ സംവിധാനങ്ങളും വിദ്യാഭ്യാസ ദേവാ സംരംഭങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ മഹിതമായ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും പറയാറുണ്ട് കുറേ മതസംഘടനകൾ, കേരളത്തിൽ കുറേ മതസംഘടനകൾ ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടിങ്ങോട്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടിങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനാണ് മതസംഘടനകൾ എന്ന ഒരു മിഥ്യാധാരണയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ മിഥ്യാധാരണ പലരിലേക്കും കടന്നു വരാൻ, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ പലരിലേക്കും കടന്നു വരാൻ ഒരുപക്ഷെ ചില സംഘടനകളുടെ പ്രവർത്തന രീതി, ചില സംഘടനകളുടെ ആക്ഷേപ രീതിയൊക്കെ അതിന് കാരണമായിട്ടുണ്ടാവാം. പക്ഷെ സമസ്തയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസപരമായും കർമ്മപരമായും ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ദൗത്യമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചത്.
ഈ സമുദായം കടന്നു വന്ന പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്ന് ഈ സമുദായത്തെ വ്യതിചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏത് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നാലും വ്യക്തികൾ കടന്നു വന്നാലും ആശയപ്രചാരങ്ങളുമായി കടന്നു വന്നാലും അവിടെയെല്ലാം അരുത് എന്ന് പറയാൻ സമസ്ത കേരള ജമിയത്തുലമയെ പോലെയുള്ള ഒരു പണ്ഡിത പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. നമുക്കറിയാം അടുത്ത കാലത്ത് ഇവിടെ വലിയ സുന്നത്ത് ജമാഅത്ത് പറയുന്ന വലിയ ആശയ തീവ്രത പ്രകടിപ്പിക്കുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിനും ശംസുലിനും ഒക്കെ പോലും ആദർശപരമായ വ്യതിയാനം സംഭവിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തും ഇന്ന് മാറി നിന്നുകൊണ്ട് സമാന്തരമായ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ആളുകൾ പോലും അവസാനം എവിടെ എത്തിപ്പോയി. സംഘടനാപരമായ ഒരു വിമർശനത്തിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നതല്ല, നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ ഇംഗിതത്തിന് വിധേയമായി നിന്നാലേ തങ്ങളുടെ താൽക്കാലികമായ ലാഭങ്ങളും മുതലെടുപ്പുകളും നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി ഈ സമുദായത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച ഫാഷിസ്റ്റ് ശക്തികളുമായിട്ട് പോലും ചങ്ങാത്തം സ്ഥാപിക്കാൻ പോയി എന്ന് മാത്രമല്ല ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട അതിനെ ഭേദഗതി ചെയ്യാനും വേണ്ടി ഏക സിവിൽ കോഡ് പോലെയുള്ള അപകടകരമായ നിയമനിർമ്മാണത്തിന് തുടക്കം കുറിച്ചപ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ എന്ന പേരിൽ പോലും സംഘടിപ്പിക്കപ്പെട്ട വേദിയിൽ വെച്ചുകൊണ്ട് സാക്ഷാൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയെ പരസ്യമായി വിമർശിക്കാനും വേണ്ടി മറ്റൊരു സമുദായത്തിൽപ്പെട്ട സാക്ഷാൽ പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന സമുദായത്തിൽപ്പെട്ട ഒരു സ്വാമിജി പരസ്യമായി വിമർശനത്തിന് വേണ്ടി രംഗത്ത് വന്നപ്പോ മോദി കോപിക്കരുത്, മോദിയെ വിമർശിക്കാൻ പാടില്ല എന്ന് അതേ വേദിയിൽ വെച്ചുകൊണ്ട് തിരുത്താൻ മാത്രമുള്ള അതിനു മാത്രമുള്ള വിധേയത്വം സമ്പാദിച്ചുകൊണ്ടാണ് അത്തരം ആളുകൾ മുന്നോട്ട് പോയത്. ആ വിധേയത്വം സമ്പാദിച്ചതിനെയല്ല നമ്മൾ വിമർശിക്കുന്നത്. പല ആളുകളും പറയാറുണ്ട് ഒരു ഭരണകൂടമാകുമ്പോ ആ ഭരണകൂടത്തിനനുസരിച്ച് കുറച്ചൊക്കെ അവരെ ഒപ്പിച്ച് വല്ലാതെ വിമർശിക്കാതെ നിന്നാൽ കുറെയൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ലഭ്യമാകുമെന്ന് അതിന്റെ പേരിൽ അവരെ അണികൾക്കിടയിൽ വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. ആ അണികൾക്കിടയിൽ വിശദീകരിച്ചു കൊടുക്കുന്ന അതേ ആളുകൾക്ക് ഇത് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്, ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരിക്കലും ആ സംഘടനക്ക് സംഭവിച്ചതോ ആ സംഘടന ഉയർത്തിക്കൊണ്ടുവന്ന പുതിയൊരു നയ സമീപനത്തിന് വേണ്ടി സംഘടിപ്പിച്ച അല്ലെങ്കിൽ സംഭവിച്ച ഒരു തിരിച്ചടിയായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയൊരു പാഠമാണ്. കാസർഗോഡ് ജില്ലയിൽ പള്ളിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവിടുത്തെ മദ്രസാധ്യാപകനെ മുഅദ്ദിനായി സേവനം ചെയ്യുന്ന ഒരു യുവപണ്ഡിതനെ നട്ടപ്പാതിര നേരത്ത് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന റൂമിൽ വെച്ചുകൊണ്ട് അറുത്ത് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിങ്ങൾ ആലോചിക്കണം, ഒരുപക്ഷെ സംഘടനാപരമായി പരിശോധിക്കുമ്പോ അദ്ദേഹം സമസ്ത കേരള ജമിയത്തുലമയുടെ മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്, സമസ്ത കേരള ജമിയത്തുലമയുടെ പള്ളിയിൽ മുഅദ്ദിനായിട്ട് സേവനം ചെയ്യുന്നു എന്നൊക്കെ ശരിയാണ്. സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ്, പക്ഷേ അങ്ങനെ സംഘടനാപരമായ വിവേചനം നോക്കിയിട്ടൊന്നുമല്ല സമസ്തയോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളോ അതിനോട് പ്രതികരിച്ചത്. ഇവിടുത്തെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ സാക്ഷാൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾക്കകത്ത് കയറിക്കൊണ്ട് പോലും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനും മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കാനും അങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി കലാപ കലുഷിതമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മുസ്ലിം സമുദായം ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച ഒരു കലാപമോ സംഘർഷമോ അവിടെ ഉണ്ടായില്ല. പക്ഷേ അതിൽ മറ്റൊരു പാഠമുണ്ട്, അതിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നു. ഈ അക്രമകാരികളായ ഈ കൊലപാതകികളായ ആളുകൾക്ക് അതിന് പ്രചോദനം നൽകുന്ന ഒരു പ്രഭാഷണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം നടത്തിയത് നളിൻകുമാർ എന്ന് പറയുന്ന മംഗലാപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച ഒരു പാർലമെന്റ് മെമ്പറാണ് നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പാർലമെന്റ് മെമ്പർ. ആ നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് ഈ അക്രമികളെ പ്രേരിപ്പിച്ചത് എന്ന് വസ്തുതാപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം കടന്നു വന്നിരുന്നു, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ടേപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വരുത്തി തീർത്തത് കൊണ്ടോ തുടരന്വേഷണങ്ങൾ നടന്നില്ല. എന്നാൽ ഈ നളിൻകുമാർ കാട്ടിൽ മംഗലാപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ നളിൻകുമാർ കാട്ടിലിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോയത് രണ്ട് മുസ്ലിം മതപണ്ഡിത ബിരുദമുണ്ട് എന്ന് അവകാശപ്പെടുന്ന
ദാവൂദ് സഖാഫിയും അഷ്റഫ് സാദി എന്ന് പറയുന്ന രണ്ടാളുകളാണ്. ദാവൂദ് സഖാഫി, അഷ്റഫ് സാദി എന്ന് പറയുന്ന മറവിഭാഗത്തിന്റെ മംഗലാപുരത്ത പ്രമുഖരായ മതപ്രഭാഷണ വേദിയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് പ്രഭാഷകന്മാർ, നളിൻ കുമാർ കാട്ടീലിന്റെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പരസ്യമായി അവിടെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. ഇദ്ദേഹത്തെ വിജയിപ്പിക്കണം, ഇദ്ദേഹം നമ്മുടെ നാടിന്റെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്നു. വന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹം വിജയിച്ച് പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടി അവരെ ശാളണിയിക്കാൻ വേണ്ടി, ഹാരാർപ്പണം നടത്താൻ വേണ്ടി ഇതേ സാദിയും സഖാഫിയും ഓടിയെടുത്തു, അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുകൊണ്ടു. എന്നാൽ ആ നളിൻ കുമാർ കാട്ടീൽ എന്ന് പറയുന്ന അതേ ബി ജെ പി എം പിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാരായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകന്മാരുടെ കിരാതമായ അക്രമത്തിൽ ഇവരുടെ സ്വന്തം പ്രവർത്തകന്റെ കഴുത്തറുക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു പാഠവും സന്ദേശവുമാണ്. ഞാനിതിനെ സംഘടനാപരമായ ഒരു വിഭാഗീയതയിലൂടെ കാണാൻ വേണ്ടിയിട്ടല്ല ഇത് സൂചിപ്പിക്കുന്നത്. നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയാണ് കുറച്ചൊക്കെ കണ്ണടക്കണം, കുറച്ചൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പാദസേവ നടത്തിയാൽ തങ്ങൾക്ക് രക്ഷപ്പെടാനെങ്കിലും കഴിയുമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്, ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവിടെ കണ്ടത്. നമ്മൾ തിരിച്ചറിയണം, ഇവിടെ ഒരുപാട് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം മെനഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ വിഭാഗീയത ഉണ്ടാക്കി, ഈ സമുദായത്തിലെ ഓരോ ആളുകളെയും അടർത്തിയെടുത്ത് അടർത്തിയെടുത്ത് ഈ സമുദായത്തിനെതിരെ തിരിച്ചുവിടുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളെല്ലാം ഇവിടുത്തെ ഫാസിസത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതൃത്വമില്ലെങ്കിൽ ഈ സമുദായം എത്രത്തോളം വലിയ അപകട രാസ്തയിലേക്കാണ് പോകുന്നത്? ഇതേപോലെ സംഭവിച്ച മറ്റൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇതേപോലെ സംഭവിച്ച മറ്റൊരു വിഭാഗം ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ, നിരാശരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരനെ വിളിച്ചു കൂട്ടിയിട്ട് ഇതേപോലെ പ്രകാശിക്കുന്ന ബൾബും വിളിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് അവിടെ 25 പൈസയുടെ മെഴുകുതിരി കത്തി വെച്ചിട്ട് ചുറ്റുഭാഗവും ചെറുപ്പക്കാരെ എത്തിയിട്ട് പറഞ്ഞു കാര്യങ്ങൾ വളരെ മോശമാണ്, ബാബരി മസ്ജിദ് പൊളിച്ചു. ഇനിയും അശോക് സിംഗാള് പറഞ്ഞത് ഒരുപാട് പള്ളി ഇനിയും പൊളിക്കാനുണ്ടെന്നാണ്. ആ പള്ളികളുടെ ലിസ്റ്റ് പുറത്തിറങ്ങി, ലിസ്റ്റിൽ 7 പള്ളി കേരളത്തിലെ പള്ളികളാണ്. മമ്പളത്തെ പള്ളിയുണ്ട്, വെളിയങ്കോട്ട പള്ളിയുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരത്തെ പള്ളിയുണ്ട്, അങ്ങനെ 6-7 പള്ളികൾ എണ്ണി പറഞ്ഞിരിക്കുന്നു. ഈ പള്ളി പൊളിക്കാൻ കർസേവകർ വന്നാൽ ആ പള്ളി സംരക്ഷിക്കാൻ മുസ്ലിം ലീഗുകാർ വരില്ല, കോൺഗ്രസ്സുകാർ വരില്ല, സി പി എമ്മുകാർ വരില്ല, സമസ്ത കേരള ജമിയത്തിന് വരില്ല, മുജാഹിദ് വരില്ല, ജമാഅത്തെ ഇസ്ലാമി വരില്ല. അവർക്കൊക്കെ വേറെ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് ഈ മതസംഘടനകളോ ഈ രാഷ്ട്രീയ പാർട്ടികളോ ഈ സമുദായത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, അതിന് പകരമായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഒരു വിഭാഗം ഇവിടെ ഉയർത്തെഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. നിങ്ങൾ ആലോചിക്കണം, മഹാനായ ശംസുലുമ ജീവിച്ചിരിക്കുന്ന കാലമാണ്, ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് ഇത്. ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ ചിന്താഗതി മുസ്ലിം സമുദായത്തിന് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല. ഇസ്ലാമിക വിരുദ്ധമാണ്, നമ്മുടെ വ്യവസ്ഥിതിക്കെതിരാണ്. ഈ സമുദായത്തിലെ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ആ വിനാശകരമായ മാർഗത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഈ സമുദായം ജാഗ്രത പാലിക്കണമെന്ന് സമസ്തയും അതിന്റെ പോഷക സംഘടനകളും ആഹ്വാനം ചെയ്തു. നിരന്തരമായ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയപ്പോ കേരളത്തിലെ മുസ്ലിം മഹല്ലുകൾക്കിടയിൽ അവർക്ക് വേണ്ട പോലെ സ്വാധീനം നേടാൻ സാധിച്ചില്ല. അവർ അല്പം കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ഇതേപോലെ വേണ്ടത്ര മുസ്ലിങ്ങൾക്കിടയിൽ നല്ലൊരു നേതൃത്വവും കാര്യബോധവുമുള്ള ഒരു നേതൃത്വമില്ലാത്ത മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ചെന്നു. കർണാടകയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു, അവർ സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഞാൻ രാഷ്ട്രീയം പറയാനല്ല, പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ പര്യവസാനം എവിടെ എത്തി എന്ന് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാവണം. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കുറച്ച് സ്ഥാനാർത്ഥികൾ വിജയിച്ചു, അവിടെ കുറച്ച് ആളുകൾ വിജയിച്ചു. മംഗലാപുരത്തിനടുത്ത് ബൺടുവാൾ എന്ന് പറയുന്നൊരു താലൂക്കിൽ സജിപ്പനാട് എന്ന് പറയുന്നൊരു ഗ്രാമപഞ്ചായത്തുണ്ട്. ആ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് 3 പാർട്ടിയുടെ പ്രതിനിധികളാണ്, ഒന്ന് ബി ജെ പി, ഒന്ന് കോൺഗ്രസ്, ഒന്ന് ഈ തീവ്രവാദ സംഘടനയുടെ പാർട്ടി. 3 കൂട്ടരുടെയും പഞ്ചായത്ത് മെമ്പർമാരുണ്ടായി.
മൂന്ന് കൂട്ടരുടെയും പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സാമാന്യ ബോധമുള്ള ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. ബി ജെ പി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് ബി ജെ പിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കും. ഇതാണല്ലോ ഒരു സാമാന്യ ബോധമുള്ള ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ അവിടെ സംഭവിച്ചത് വേറെയാണ്. ഇന്ന് നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, ആ സജിപ്പനാട് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എസ് ഡി പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് നാസർ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഇതിന്റെ നേതാവാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ആ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ബയമ എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ഈ എസ് ഡി പിയും ബി ജെ പിയും ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എസ് ഡി പിയും ബി ജെ പിയും കൂടിയിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരിക്കുന്നു പ്രതിപക്ഷത്ത് കോൺഗ്രസ്. ഇവരാരാണ്? ആർ എസ് എസിൽ നിന്ന്, ബി ജെ പിയിൽ നിന്ന്, ഫാഷിസത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, രക്തസാക്ഷിത്വം ഭരിക്കാൻ വേണ്ടി മുസ്ലിം ചെറുപ്പക്കാരെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ സംഘടനാപരമായ വിമർശനത്തിന് വേണ്ടിയിട്ടല്ല, മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരായി കടന്നു വരുന്ന ഇത്തരം ഏത് ആളുകളെ പരിശോധിച്ചു നോക്കിയാലും ഇവരെല്ലാം ആത്യന്തികമായി ഒരു ഭാഗത്ത് ഇവിടെ മുസ്ലിം സമുദായത്തെ വലിയ അപകടകരമായ മാർഗത്തിലേക്ക് തെളിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ആശയപരമായി ഈ സമുദായത്തിന്റെ ഈമാനിനെ ദുർബലപ്പെടുത്താനുള്ള ഒരുപാട് ബിദായി പ്രസ്ഥാനങ്ങളായി മറുഭാഗത്ത് മറ്റു സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അവർ വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമുദായത്തിന്റെ ആചാരങ്ങളെ വികൃതമാക്കാൻ, അനുഷ്ഠാന ക്രമങ്ങളെ വികൃതമാക്കാൻ, ഈ സമുദായത്തിന്റെ ആത്മീയ ചൈതന്യത്തെ ഊതിക്കെടുത്തിക്കൊണ്ട് ഒരു വരണ്ട മുസ്ലിമിനെ സൃഷ്ടിച്ചുകൊണ്ട് അവന് തസവുഫ് അറിയാത്ത, തസ്ഗിയത്തില്ലാത്ത, തെർബിയത്തില്ലാത്ത ഒരു വരണ്ട മുസ്ലിമായിട്ട് അവൻ നിസ്കരിക്കും, നോമ്പ് നോക്കും, അവനൊരു കനേഷുമാരി മുസ്ലിമായിട്ട് വളരണം. അവൻ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സ്വയം ഫത്വ കൊടുക്കുന്ന, സ്വയം റിസർച്ച് നടത്തിക്കൊണ്ട് തീരുമാനങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ വിഭാഗം എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള അപകടകരമായ, ഇസ്ലാമിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിം സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘടനകളായി ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ തലമുറ മാത്രമല്ല അടുത്ത തലമുറ, തലമുറകൾ മാറി മാറി വന്നാലും ഈ വിശുദ്ധമായ ഈ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅയുടെ ഏറൂപമായിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് വിധേയമായി നമ്മുടെ പൂർവകാല സൂരികൾ ജീവിച്ചു വന്ന വഴിയിലൂടെ തന്നെ നമുക്കും നമ്മുടെ അടുത്ത തലമുറക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനുള്ള ഒരേ ഒരു വഴി സമസ്ത കേരള ജംഇയ്യത്തുൽമ വിദ്യാഭ്യാസ രംഗത്തും ദാവാ രംഗത്തും ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതിന്റെ മദ്രസാ പ്രസ്ഥാനം മുതൽ അതിന്റെ വിവിധ ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും വിവിധങ്ങളായ വിദ്യാഭ്യാസ സംരംഭങ്ങളും സംവിധാനങ്ങളും ആ സംവിധാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മതബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് ലഭ്യമായാൽ മാത്രമേ അഭിമാനത്തോടുകൂടി നമ്മുടെ പൂർവികരായ ആളുകൾ ജീവിച്ചു വന്ന വഴിയിലൂടെ ജീവിക്കാനും അടുത്ത തലമുറയെ ആ ബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും പുതുതായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 21 പേർ കുടുംബസമേതം നാട് വിട്ടുപോയി എന്നാണ് വാർത്ത കേട്ടത്. ISL ചേരാനെന്നൊക്കെയാണ് പത്രങ്ങളിൽ വന്നത്. അത് സ്ഥിരീകരിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായി അത്തരം ആളുകൾ പോകാനുള്ള കാരണമായിട്ട് പുറത്തു വന്ന സത്യം എന്താണ്? ഓരോരുത്തർ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച്, അവനവന്റെ സ്വന്തം ചിന്താഗതി അനുസരിച്ച്, അവൻ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റിൽ അന്വേഷിച്ചുകൊണ്ട് അവൻ ഇസ്ലാമിനെ അന്വേഷിക്കുന്നു, ഇസ്ലാമിനെ പഠിക്കുന്നു, അവൻ തന്നെ സ്വയം വിധി പറയുന്നു, എന്നിട്ട് അവൻ തന്നെ തീരുമാനമെടുക്കുന്നു. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിച്ചു മരണപ്പെടുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലും ഇന്ത്യയിലൊന്നും ജീവിക്കാൻ പറ്റൂല. എന്നിട്ട് അതിനുവേണ്ടി മറ്റു രാജ്യങ്ങൾ തേടി പോകുന്നു, അത്യാവശ്യം കാശ് മുടക്കാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനൊക്കെ കാശ് ഉള്ള ആളുകൾ അങ്ങനെ വിദേശങ്ങളിലേക്ക് പോകുന്നു. അല്ല, ബസ്സിന് കാശ് കൊടുത്തിട്ട് പോകാനേ കഴിയുന്നുള്ളതെങ്കിൽ നിലമ്പൂരിനടുത്ത് അത്തിക്കാട്ട് പോയിട്ട് അവിടെ ആട് രമേച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം പറയുന്നത്? ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂല. ഇവിടെ ഒരുപാട് ജാതികൾ, ഉപജാതികൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവർക്കിടയിൽ ഒരു സംശുദ്ധനായ വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടു പോകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയം ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി.
അതിൽ ആകൃഷ്ടരായി, അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ബി ടെക്കിനും എം ടെക്കിനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എം ബി ബി എസിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നർ എന്ന് പറയപ്പെടുന്ന നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾ, മിടുക്കരായ വിദ്യാർത്ഥികൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവന്റെ പഠനവും പരിപാടികളും എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതേപോലെ ഈ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ ഓടിമറയുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നമ്മുടെ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് യഥാർത്ഥ വഴിയൂടെ ദീനിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ പുതിയ വഴികൾ തേടാനുള്ള ആ അവസരങ്ങൾ മറ്റുള്ള ആളുകൾ സൃഷ്ടിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. 21 ആളുകൾ നാട് വിട്ടുപോയി എന്നല്ല പ്രശ്നം, അതിന്റെ പേരിൽ ഈ സമുദായം സഹിച്ചുകൊണ്ടിരിക്കുന്ന അപമാനങ്ങൾ, ഈ സമുദായത്തിന് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ, അതിന്റെ പേരിൽ പ്രതിസന്ധിയിലാകപ്പെടുന്ന ഒരുപാട് പ്രബോധക സംരംഭങ്ങൾ, ഇതെല്ലാം ഈ സമുദായത്തെ കൂടുതൽ കുരുക്കിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിന്റെ പേരിൽ പ്രാമാണികമായി പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള വ്യവസ്ഥാപിതമായ വഴികൾ ഉണ്ടായിരിക്കെ അതിനെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ വഴികൾ തേടുന്ന പുതിയ തലമുറ വളർന്നു വരുന്നതിന്റെ തിക്തഫലമാണ് ഈ സമൂഹം അനുഭവിക്കേണ്ടി വന്നത്. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ വരും തലമുറകൾ വഴിമാറി പോകാതിരിക്കാൻ നമ്മുടെ മദ്രസയിൽ പഠിച്ച്, നമ്മുടെ ദർസിൽ പഠിച്ച്, നമ്മുടെ അറബി കോളേജുകളിൽ പഠിച്ച്, നമ്മുടെ നേതൃത്വത്തിന്റെ തർബിയത്തിനും തസ്ഗീയത്തിനും വിധേയമായി ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, രക്ഷിതാക്കൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത് നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസം, നമ്മുടെ മറ്റു പഠന മേഖലകൾ, ഇവിടെയെല്ലാം മതവിശ്വാസവുമായി ധാർമ്മിക ബോധവുമായി മതപരമായ ബോധവുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെയല്ലാതെ നമ്മുടെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ് നമ്മുടെ മക്കളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ്, മതബോധത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. അതിന് സമസ്ത കേരള ജംഇയ്യത്തിലും ഇവിടെ ധാരാളം സംരംഭങ്ങൾ, പഴയതുപോലെയല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാരാളം വിദ്യാഭ്യാസ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായി കൊടുക്കുന്നു. ഇനി ഭൗതിക മേഖലയിൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അവരുടെ സമയ പരിമിതി നിലനിർത്തിക്കൊണ്ട് മദ്രസാ വിദ്യാഭ്യാസത്തിനും മറ്റും മതപരമായ വിദ്യാഭ്യാസം നേടാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഏത് ഉയരങ്ങൾ കീഴടക്കണമെന്ന് ലക്ഷ്യം വെച്ചാലും അവിടെയെല്ലാം വളരെ കൃത്യമായി എന്റെ കുട്ടിക്ക്, എന്റെ മകന്, എന്റെ മകൾക്ക് മതബോധമുണ്ടാകണമെന്ന കാർക്കശ്യത്തോടു കൂടിയാവണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എസ് കെ എസ് എഫ് പോലെയുള്ള സുന്നിയോജന സംഘം പോലെയുള്ള നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ, സുന്നി ബാലവേദി പോലെയുള്ള നമ്മുടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൊച്ചുകുട്ടികളുടെയും ഒക്കെ സംഘടനാ സംവിധാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോഴാണ് ഈ വഴിയിലൂടെ, നമ്മുടെ പൂർവ്വസൂര്യകളുടെ വഴിയിലൂടെ ആ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വളർന്നു വരാൻ അവസരമുണ്ടാവുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ബഹുമാനരായ ഉസ്താദുമാരൊക്കെ എത്തിയതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ സ്വീകരണ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു. വാഹൃദ അവാന അനിൽഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.